നിങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു അടിയന്തര സഹായം ആവശ്യമായി വരുവാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ പറയുമായിരിക്കും, ചിലപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ വിളിക്കും, അല്ലെങ്കിൽ എൻ്റെ ബ്രദറെ വിളിക്കും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിക്കും. പക്ഷെ ഒരു പോലീസ് ഇതര സഹായമാണെങ്കിൽ നിങ്ങൾ പറയും 100 വിളിച്ചാൽ പോലീസിൻ്റെ സഹായം ലഭിക്കും, 101 വിളിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സിൻ്റെ സഹായം ലഭിക്കും, അതുപോലെ 108 വിളിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് സഹായം ലഭിക്കും. പക്ഷെ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു അടിയന്തര സഹായം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യമായി വരുന്ന സമയത്ത് അവിടെ ഉള്ള ഒരു കൊച്ചുകുട്ടി പോലും അതിനെക്കുറിച്ച് ബോധവാനാണ്. അവൻ അവരുടെ ഒരു ഫോൺ എടുക്കുക, അതിൽ നിന്ന് 911 എന്ന് പറയുന്ന ഒരു യൂണിറ്റൈസ്ഡ് നമ്പർ ഡയൽ ചെയ്യുക. അത് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലും ERSS എന്നും പറഞ്ഞ് 2019 ഒരു നമ്പർ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നും ഈ 2023 ഈ നമ്പർ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. നമുക്ക് 2019 ഈ മറ്റ് രാജ്യങ്ങളിലേത് പോലെ 911 സഹായം ലഭിക്കുന്നത് പോലെ ഇന്ത്യയിൽ നമുക്ക് 112 ERSS നമ്പർ, എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ഒരു 112 എന്ന് പറയുന്ന ഒരു നമ്പറിൽ ഈ സേവനങ്ങളെല്ലാം തന്നെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതൊരു കൊച്ചുകുട്ടിക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആർക്കാണ്, പ്രായമായവർ മാത്രമാണെങ്കിൽ അവർക്കാണെങ്കിൽ പോലും ഈ 112 എന്ന നമ്പറിൽ നമ്മൾക്ക് വിളിക്കാൻ പറ്റുന്നതാണ്. ഈ 112 എന്ന് പറയുന്ന നമ്പറിൽ നമ്മൾ വിളിക്കുമ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റിലേക്കാണ് നമ്മളുടെ ഈ കോള് ചെല്ലുന്നത്. ഈ കോൾ എടുക്കുന്ന അവർക്ക് നമ്മൾ നമ്മളുടെ പേരെന്താണ്, നമ്മൾ എന്ത് സഹായത്തിനാണ് വിളിക്കുന്നത്, എന്ത് രീതിയിലുള്ള സഹായമാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് എന്നീ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഉടനടി തന്നെ നമ്മുടെ തൊട്ടടുത്ത കൺട്രോൾ റൂമിലേക്ക് നമ്മളുടെ ഈ സഹായം അവർ അയച്ചു കൊടുക്കുകയും, അതുപോലെ തന്നെ ഏറ്റവും നമ്മളുടെ ലൊക്കേഷൻ അവർ ട്രാക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അടുത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള കൺട്രോൾ റൂം വെഹിക്കിളിലും നമ്മളുടെ ഈ സന്ദേശം ചെല്ലുകയും എത്രയും വേഗം തന്നെ നമുക്ക് വേണ്ട സേവനങ്ങൾ അവർ എത്തിക്കുകയും ചെയ്യുന്നു. അതിപ്പോൾ ഒരു ആംബുലൻസിന്റെ സേവനമായാലോ, ഫയർഫോഴ്സിന്റെ സേവനമായാലോ, അതല്ല പോലീസിന്റെ സേവനമാണെങ്കിലോ, അതല്ല നിങ്ങൾ ഒറ്റപ്പെട്ട് വീട്ടിൽ കഴിയുമ്പോൾ മറ്റൊരു അപകടം എന്തെങ്കിലും പതുങ്ങിയിരിക്കുന്നത് കണ്ടിട്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സാഹചര്യമോ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നു എന്ന് തുടങ്ങി ഏതൊരു അടിയന്തര സാഹചര്യത്തിലും നിങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറാണ് ഈ 112 നമ്പർ. ഈ നിങ്ങളുടെ ഫോണിൽ നിന്നോ ലാൻഡ് ഫോണിൽ നിന്നോ മൊബൈൽ ഫോണിൽ നിന്നോ ഔട്ട് ഗോയിങ് ഫെസിലിറ്റീസ് ഇല്ല എങ്കിൽ പോലും ഈ 112 എന്ന് പറയുന്ന എമർജൻസി നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായം നിർബന്ധം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. യാതൊരുവിധ കാരണവശാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ സഹായം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആരും ഇത് പരീക്ഷിച്ച് നോക്കരുത്. കാര്യം ഒരുപാട് രീതിയിൽ ആളുകൾ ഇതുപോലെ റെസ്പോൺസ് ചെയ്തിട്ട് അവരോട് തിരിച്ചു മറുപടി ലഭിച്ചിരിക്കുന്നത് ഇതുപോലെ ഞങ്ങൾ കിട്ടുമെന്നറിയാൻ വേണ്ടി പരീക്ഷിച്ചു നോക്കിയതാണെന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം വേണ്ട, ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെലിഫോൺ ഡയറക്ടറിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളെയും കുട്ടികളെയും എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഏത് അടിയന്തര സാഹചര്യത്തിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് 112 എന്ന് പറയുന്ന എമർജൻസി നമ്പർ. അപ്പോൾ മറ്റ് 100, 108, 102 എന്നുള്ള മറ്റ് നമ്പറുകളെല്ലാം മറന്നേക്കൂ. ഇന്ന് മുതൽ നമുക്കിനി ഒറ്റ നമ്പർ മനസ്സിൽ ഓർത്താൽ മതി, 112. ഏത് എമർജൻസി സാഹചര്യത്തിൽ നിങ്ങൾക്ക് വിളിക്കാം 112.